വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പോയിന്റ്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം എല്ലാവർക്കും. നവരാത്രി ആശംസകൾ. ഇന്ന് പൂജോപകാരങ്ങളൊക്കെയാണ് അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, ഞാൻ കുട്ടിക്കാലത്തെ മാത്രമല്ല കേട്ടോ, ഇപ്പോഴും നമ്മൾ ഈ പണിയായുധങ്ങള് കാര്യങ്ങളൊക്കെ വെക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റുമോ? ഇവിടെ അങ്ങനെ പിന്നെന്താ, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ അവിടെ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിപ്പം തടിപ്പണിക്കാരൊക്കെയാണ് അവരുടേതായ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് നമ്മുടെ എന്റെ നവരാത്രി ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എല്ലാ വർഷവും നവരാത്രിക്ക് ഞങ്ങളുടെ സുഗുമാമൻ വീട്ടിൽ വരും. അതായത് പപ്പാട് അനിയെ എല്ലാ പ്രാവശ്യം വന്നിട്ട് മാമൻ എഴുതിക്ക് നമ്മളെ മറ്റേ ആലപ്പുഴയിലുള്ള അത് തന്നെ ഓം ഹരിശ്രീ ഗണപതായ നമഹ എന്ന് നമ്മളെ കൊണ്ട് എഴുതിക്കും ആള്. ഏറ്റവും അവസാന ദിവസം വരെ ആളുണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് വരുന്ന ഓർമ്മകള്. അപ്പൊ ഇന്ന് എല്ലാ ഉണ്ണികളും അതുപോലെ എല്ലാവരും നമ്മുടെ ഡാൻസർമാരൊക്കെ ചേലങ്ക വെച്ച് അങ്ങനെ എല്ലാം പൂജ വയ്ക്കുന്ന ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും നവരാത്രി ദിന ആശംസകൾ നേരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ അമ്പലത്തിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട് കേട്ടോ, ഇന്നും ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോവാൻ പറ്റുമെന്ന് സംശയമുണ്ട്. കാരണം നമ്മൾ വേറൊരു സ്ഥലം വരെ പോകാണ്ടിരിക്കുകയാണ്. ഫാമിലി ഫുള്ളായിട്ട് അച്ഛന്റെ അടുത്ത് സമ്മതം ചോദിച്ചിട്ടില്ല കേട്ടോ. അച്ഛനും കൂടെ സമ്മതിക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് ഇന്ന് പോവല്ലോ. വിച്ചസേര അച്ഛനും കൂടെ വേണം. അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മമ്മി അതിലെ ചിരിച്ചു പോണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനും വിച്ചൂസും കിങ്ങിനിക്കുട്ടിയും കൂടി അല്ലേ പോയത്, ഞങ്ങള് പോകുന്നവരോട്. അപ്പൊ ഈ പ്രാവശ്യം ചേച്ചിനൊക്കെ കൂടെ കൂട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചേച്ചി ചേച്ചി ഡ്യൂട്ടി എടുത്തു കാരണം ഓഫ് വരുന്നുണ്ടോ ആവശ്യങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ആള് നേരത്തെ കുട്ടി ഒരു ഡേ എടുത്തു. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഒരു കമന്റുകൾ ഒന്നല്ല ഒന്ന് രണ്ട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മ ഫാമിലി ബ്ലോഗ് ഒന്ന് മാറ്റി പിടിക്കാനായിട്ട്. ഫാമിലി ബ്ലോഗ് മാറ്റാൻ പറ്റില്ല, നമ്മള് ഫാമിലി ബ്ലോഗേഴ്സ് അല്ലേ. അല്ലേ, അതെ അതെ, മാറ്റി പിടിക്കാം. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടം. അപ്പൊ മാക്സിമം ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ അച്ഛൻ മാത്രമേ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇല്ലാത്തവളല്ലേ. അച്ഛൻ രാവിലെ പോകുന്നുണ്ട്, ഓരോ നേരത്തുണ്ടാവുള്ളൂ. മിനി വ്ളോഗിലായാലും ഞാൻ പിള്ളേരെയൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാണ്ട് ശ്രമിക്കാറുണ്ട്. കാര്യം കുഞ്ഞുങ്ങളെ കാണുന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണ് എല്ലാവർക്കും. നമ്മളെ നമ്മുടെ മൈൻഡുള്ളവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും അത് ഭയങ്കര സന്തോഷമാണ് ഉണ്ണികളെ മൂന്നുപേരെയും കാണുന്നത്. അപ്പം ഫാമിലി മിനി വ്ളോഗിൽ കൂടുതൽ അത് ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ഫാമിലി വ്ളോഗ് എന്ന് വെച്ചാ നമ്മുടെ ഫാമിലി പെട്ട വ്ളോഗല്ലേ, നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് കാണാനല്ല ഇരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളെ കാണാനായിട്ടാണ്, നിങ്ങളുടെ വിശേഷങ്ങൾ കാണാനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ കമന്റ്. അത് ഇഷ്ടംപോലെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ വീഡിയോയില് ഇഷ്ടം പോലെ വീഡിയോ അല്ല മെസ്സേജുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂസും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇതിന് വ്യൂസ് ഇല്ല എന്നും പറഞ്ഞത്. പിന്നെ അതെ പിന്നെ നമ്മൾ മാറ്റി നമ്മുടെ സ്ഥിരം ഫാമിലി വ്ളോഗ് തന്നെ ചെയ്തപ്പോൾ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് അതിനായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത്തിരി പുറകോട്ടായാലും കയറി വരും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. പിന്നെ എല്ലാവർക്കും എന്നും നല്ല കാലം വരികയല്ലോ, ഒരിടയ്ക്ക് നല്ല കാലം വന്നാൽ പിന്നെ ഒരു ഇച്ചിരി കുന്നാകുമ്പം ഇറക്കം ഉണ്ടാവില്ലോ. പിന്നെ എന്താ പറയാ, ഉയർച്ചയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവും. നമ്മളിപ്പോൾ താഴ്ചയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പരാതിയില്ല, ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആൾക്കാരിങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്നേഹത്തോടെ വന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്നൊന്ന് ശ്രദ്ധിച്ചോളൂ, കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തതെന്ന് ശ്രദ്ധിച്ചോളൂ എന്നിങ്ങനെ സ്നേഹത്തോടെ പറയുന്നവരുണ്ട്. പക്ഷെ കളിയാക്കി പറയുന്നവരും ഉണ്ട് കേട്ടോ, ആക്കി സംസാരിക്കുന്നവരും ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല, ഞങ്ങൾക്ക് കേറുമ്പോ കേറിയാ മതി. അതല്ലാണ്ട് ഒറ്റ അടിക്ക് അങ്ങ് പാഞ്ഞു പോയി എന്താണ്ടൊക്കെ കൊയ്തെടുക്കണം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ ഇവിടെ മാമനും മോളും കൂടെ പോയി ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നേക്കാണ് കേട്ടോ. ഈ ഒരു പെട്ടി ഇത്രയും വലിയതിന് 270 രൂപ ഉള്ളല്ലേ, ഡബിൾ ഇരട്ടിയാവും. ഇത് അല്ലാത്ത സ്റ്റോക്ക് ഇത് നമ്മൾ ഉണ്ടാക്കുന്നോടെന്നാണോ വെച്ചു? ഒരു ഫാക്ടറിയുടെ ഓതറൈസ്ഡ് കമ്പനി ഉണ്ട്, അവിടത്തെ കമ്പനി ഫാക്ടറിയുടെ സാധനങ്ങൾ കുറച്ച് തിന്നപ്പോ എല്ലാത്തിനും 10 രൂപയുടെ ഓരോന്ന് മേടിച്ചു കൊടുത്തപ്പോ എല്ലാത്തിനും കൊതിയിളകി കേട്ടോ. അപ്പത്തേക്കും അമ്മ അന്ന മേടിച്ചു കൊടുക്കുന്ന പറഞ്ഞോണ്ട് ഇത് നമുക്ക് രണ്ടും ഇല്ലോട്ട് വേണം കേട്ടോ, ചേച്ചിക്ക് നമുക്കും കൂടെ ഉള്ളതാണ്, നമ്മളിടയ്ക്കിട്ട് മേടിക്കുന്നതാണല്ലേ. ഇവിടുത്തെ ചൂടിന് ഐസ്ക്രീം തിന്ന നല്ലതാണ് ഗൈസ്. ആ എന്റെ അതിലുള്ള കണ്ണ് പാറപ്പന്റെ ഉണ്ടല്ലോ, അമ്മയ്ക്ക് കൊടുത്തില്ലേ? സൂപ്പർ ടേസ്റ്റ് കേട്ടോ, മുംബൈ മേടിച്ചതിനേക്കാളും ടേസ്റ്റ് ആയി കേട്ടോ. വെച്ചോ അടിപൊളി. അവിടെ എല്ലാത്തിന്റെ ഉണ്ടല്ലേ, നമ്മൾ ചക്കപ്പഴത്തിന്റെ ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ നേരത്തെ. ഞാൻ ഗർഭിണിയായിരുന്നപ്പോ ഇതായിരുന്നു പരിപാടി. ഇതും ഓഫർ ആണ്, ഇത് 4 കിലോ എങ്ങാണ്ടല്ലേ, എത്ര?
4 ലിറ്ററോ? 4 ലിറ്റർ ഉണ്ട്. അതിന് 200 സംതിങ് ഉള്ളു. നമ്മള് കടയിൽ നിന്ന് മേടിച്ചാൽ എത്ര രൂപയാവൂലേ? എന്റെ പൊന്നെ അച്ഛൻ മോളും രാവിലെ എണീറ്റ് കഴിഞ്ഞ് പെണ്ണിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങി കേട്ടോ ചെടി നനയ്ക്കാണ്ട്. ഇതൊന്നും ആരും കാണിച്ചു കൊടുക്കണമെന്നല്ല കേട്ടോ, ജസ്റ്റ് വിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയത്തേക്ക് അവള് പൈപ്പൊക്കെ ആയിട്ട് വന്നു. ഇന്ന് ഇത് ഇവിടെ സ്ഥിരം പരിപാടി ആണ്. കണ്ട് 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 കൊച്ചിന് വശമായി. ഇല്ല ഷീനു, ഇല്ല മൂന്നോ? ഇത് ദൈവമേ, അമ്മൂന്ന് വിളിക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും അമ്മേന്ന് വിളിക്കേ. എന്നെ ഇവരല്ലേ ഈ അമ്മു അമ്മൂന്ന് വിളിക്കുന്ന കേട്ടെ. കൊച്ചു വിചാരിച്ചിരിക്കുന്ന റെസ്പെക്ട് ചെയ്ത് വിളിക്കേണ്ട അമ്മൂന്നാന്നാണെന്ന് തോന്നുന്നു. ഇല്ല ജാനി, ഒഴിച്ചോട്ടെ അച്ചു, കുഞ്ഞിന് ഇട്ടുള്ളോട്ട് ഒഴിക്കട്ടെ. നൂ അച്ചു, അച്ചു ചുമ്മാ എന്നെ ശേഷം കെട്ടിക്കല്ലേ. പക്ഷെ രാവിലെ എന്റെ ഇത്രയും പണിയൊക്കെ ചെയ്തു തന്നില്ലേ വെച്ചു. എടാ അത് വാടി പോടോ, അതിന്റെ ക്രിസ്മസിനുള്ള ചെടിയാ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്നതാ. ജാനി അത് വാടി പോ, അടുത്തതിനകത്തോട്ട് ഒഴിക്ക്. ആ ഗുഡ് ഗേൾ. അത് അതാ കേട്ടോ കൊച്ചിന് ഇഷ്ടപ്പെട്ടത്. ഷീനു ഇതിലൊഴിച്ചെടി കുഞ്ഞി. അച്ഛ ആവശ്യമില്ലാണ്ട് കുഞ്ഞിനെ പിടിക്കല്ലെന്ന് പറഞ്ഞേ. വലിയ വലിയ ചെടിക്ക് വെച്ച, നമ്മുടെ വലിയ ചെടിക്ക്. ചേച്ചിമാരും കൂടെ ഉണ്ട്, ചേച്ചിമാരും കൂടെ ഇറങ്ങും കേട്ടോ. പിന്നെ അങ്ങ് കുന്തളിപ്പാണ്. അതെ നനയ്ക്കല്ല, ഇപ്പൊ കുളിച്ചതേ ഉള്ളൂ. ഞങ്ങള് പച്ചവെള്ളത്തിന്റെ ഒക്കെ ആളാണ് കേട്ടോ. പച്ചവെള്ളത്തിലെ കുളിക്കൊക്കെയുള്ളൂ, ചൂടുവെള്ളത്തിലൊക്കെ വയ്യാത്ത സാഹചര്യത്തിൽ മാത്രമേ കുളിക്കുള്ളൂ. അല്ലെങ്കിൽ പച്ചവെള്ളമാണ്. കുഞ്ഞിലെ തൊട്ട് അങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ട് പച്ചവെള്ളം ഒന്നും ഒരു മടിയില്ല കേട്ടോ. അതാണ് കുളത്തിൽ കുറച്ച് പേര് കുളത്തിൽ പോയിരിക്കുന്ന എൻ്റെ വീഡിയോക്കകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണികളെ ശ്രദ്ധിക്കണം. അവൾമാരെ എത്രത്തോളം കെയർ ചെയ്യാമോ അല്ലേ വിച്ചു? അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ കുഞ്ഞുങ്ങളായിരുന്നല്ലേ. വിച്ചുവിൻ്റെ കയ്യിൽ ജാനി, അമ്മയുടെ കയ്യിൽ പൂഞ്ച, എൻ്റെ കയ്യിൽ പാറു, അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അത്രത്തോളം കെയർ ചെയ്തിട്ടാണ്. ആ അത് തന്നെയല്ല, ഉണ്ണികൾ അതൊക്കെ പഴകണോ അല്ലേ. ചെറുതായിരുന്നപ്പോ ആ കുളം എന്താ പറയാ, കിടക്കണ പേടിയാവും. അമ്മാതിരി കാടൊക്കെ പിടിച്ച് എന്താ പറയാ, ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലൊക്കെ ആയിരുന്നു. അവിടെ ആർക്ക് കയറാൻ കൂടെ ഒന്നും പറ്റില്ലായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് അമ്മ എന്താ അകത്ത് പറഞ്ഞിട്ട് കേട്ടോ. എടി അമ്മ ഇത് വീഡിയോ വിളിച്ചത് എന്താ അകത്തത് പറയുന്നുണ്ട് കേട്ടോ. എന്റെ ആന്ന് എനിക്കറിയത്തില്ല. മതി, അല്ലെങ്കിൽ സാധനം ചെയ്യും. ആ പുറകിലത്തേതിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. കണ്ടുപോയി നമ്മളങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുള്ളൂ. കറണ്ട് പോയി പറഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ചോളൂ. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ലൈറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കറണ്ട് പോയെന്ന് പറയുമ്പോൾ വിശ്വസിക്കും കേട്ടോ. അതേ പോയി എടുക്കാൻ പോന്ന്. ചെറുതായിട്ട് തുറന്നു കൊടുക്കച്ചോ. കൊച്ച് നനയ്ക്കട്ടെ അച്ചു, കൊതി തീരുന്നവരെ ചെറുതായിട്ട് തുറന്നു കൊടുക്കുക. പുന്ന ഇത് നനച്ചേടി കുഞ്ഞി. കുഞ്ഞി ജാനി, ആ ശേഷം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാതിളകി ആ ചെടിയൊക്കെ ഞങ്ങൾ അടിച്ചൊടിച്ച് കളയും. അല്ലേ വിച്ചൂസേ, സ്വിമ്മിങ്ങും കാര്യങ്ങളും എല്ലാം പിള്ളേർ പഠിച്ചിരിക്കണം അല്ലേ. അപ്പൊ കമന്റ് ഇട്ടവരറിയാം സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അല്ലാണ്ട് കളിയാക്കിയും കുറച്ചുപേർ ഇട്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കെയർ ചെയ്തോണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും കേട്ടോ, കെയർ ചെയ്യാണ്ട് നമ്മൾ ഇരിക്കുവോ? അളിമാരല്ലേ അല്ലേ. അളിയനോടും എല്ലാവരോടും ചേച്ചിയോടും എല്ലാവരോടും ചോദിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയി. എങ്ങനത്തെ സ്കില്ലുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിലും എല്ലാരും നീന്തലൊക്കെ പിടിക്കുന്ന സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടല്ലോ. അല്ല നമ്മക്കൊന്നും അന്ന് ആരും ഉണ്ടായിരുന്നില്ല പറഞ്ഞു തരാനോ പഠിപ്പിച്ചു തരാനോ. വീട്ടിലും സ്കൂളുകളിലും കാര്യങ്ങളിലൊക്കെ ഇപ്പൊ സ്കൂളുകളുണ്ട്, വലിയ വലിയ നല്ല നല്ല സ്കൂളുകളും കാര്യങ്ങളിലൊക്കെ നല്ല പൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പൊ സ്കൂളിലൊക്കെ അതൊരു മത്സരവാ, പണ്ടും ഉണ്ട് മത്സരമുണ്ട്. കായിക മത്സരത്തില് ചോദിക്കുന്നുണ്ടായിരുന്നോ ഇടയ്ക്കിട്ട്, ചോദിക്കാനടുത്ത് വിച്ചുവിന്റെ കൈയുടെ പെയിൻ മാറിയോ? കഴിഞ്ഞ ദിവസം ഒന്ന് വന്നായിരുന്നു അല്ലേ, കുറെ നാള് കൂടി കഴിഞ്ഞ ദിവസം ഒന്ന് വന്നായിരുന്നു കേട്ടോ. അതിന്റെ വിഷമായിരുന്നു, എല്ലാവർക്കും പെട്ടെന്ന് വന്നപ്പോഴേ ഞങ്ങളെല്ലാം അത് മാറിപ്പോയിന്ന് വിചാരിച്ച. പക്ഷെ കഴിഞ്ഞ ദിവസം ഒന്ന് വന്നായിരുന്നു.
ഇനി അത് മാറും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കില്ല. കാര്യം നമ്മള് ഇതൊക്കെ ചെയ്തപ്പോ നമ്മള് വിചാരിച്ചു മാറുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ തിരികെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ സിമ്പിൾ പരിപാടിയല്ലേ? അല്ല, കൊറേ പേര് കേട്ടോ വല്ല പണിക്കും പോയി ജീവിച്ചുടേന്ന്. ഇത് ഒരു പണി തന്നെയാണ് പിന്നല്ലേ. ഞാൻ മാത്രല്ല, ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സിന്റെയും കൈ ഇതേപോലെ തന്നെ ആയിട്ടുണ്ടാവും. സ്റ്റിക്ക് ഇല്ലാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇരിക്കും കൈയും കണ്ണും. കണ്ണും എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്റെ കണ്ണ് ഗ്ലാസ് വെക്കേണ്ട അവസ്ഥയെ എഡിറ്റ് ചെയ്തിട്ടേ ശരിക്കും പറഞ്ഞാൽ കണ്ണ് ആ ഒരു ഒരു ചെറിയൊരു കണ്ണിന്ന് വെള്ളം വരല്, അതേപോലെ തന്നെ വേദന വേദനയൊക്കെ പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം അമ്മൂന്റെയിലേക്ക് മാറി. ഇപ്പൊ അമ്മൂനും തുടങ്ങിയത്. ഇത് പരാതിയായിട്ട് പറഞ്ഞല്ലോ, നമ്മളോട് ഇങ്ങനെ കൊറേ പേരൊക്കെ ഇങ്ങനെ ചോദിക്കും. നമ്മുടെ ജോലിയാണല്ലോ നമ്മൾ വീഡിയോ ഇടുന്നതും കാര്യങ്ങളൊക്കെ. കാരണം ഒരു ജോലി തന്നെയാണ്, കാരണം നമുക്ക് അതിനുള്ള സാലറി കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളത് ജോലിയായിട്ട് തന്നെ എടുക്കും. അപ്പൊ അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ പരാതിയായിട്ട് പറഞ്ഞതല്ല, നമ്മുടെ മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മള് നമ്മളുടെ അടുത്ത് പറയുന്നവരുടെ അടുത്തുള്ള തിരിച്ചുള്ള മറുപടി ആയിട്ട് കൂട്ടിയാൽ മതി. അത് ഒരിക്കലും ഇതൊരിക്കലും എന്താ പറയാ, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ല, കഷ്ടപ്പാടുണ്ട്. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക. ഏതൊരു പണിക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതുപോണം തന്നെയാണ് ഇത്. പോകുന്നുണ്ട്, രണ്ടുപേരെ കാണാണ്ടായിരിക്കും. ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പിലായിരുന്നു വേറൊരു ഷോട്ട് എടുക്കുന്നത്. കാര്യം വെച്ചുകഴിഞ്ഞാൽ ചിമ്മനം നനച്ചോണ്ടിരിക്കായിരുന്നു, നമുക്ക് വീഡിയോയിൽ കാണാമായിരുന്നു, നനച്ചോണ്ടിരിക്കായിരുന്നു. പെട്ടെന്ന് ഞാൻ പൈപ്പ് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ടാങ്കിലെ വെള്ളം മുഴുവൻ തീരും. മുഴുവൻ തീരുന്നു മാത്രല്ല, ആളത് അവിടം കൊണ്ട് തീരൂല, അതൊന്ന് ഓഫ് ചെയ്തത് മാത്രമേ വിച്ചൂര് ഓർമ്മയുള്ളൂ. ആ കിണറ്റിലെ വെള്ളം തീർക്കും ആള്. അപ്പൊ ഞാൻ അത് ഓഫ് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നടന്നത് അവിടുന്ന് ചരിത്രമായിരുന്നു. രണ്ടു മണിക്കൂർ വിച്ചൂര ഈ ലോകമായ ലോകത്തിൽ ചുറ്റിച്ചോളൂ. ഞാൻ ഫുള്ള് വണ്ടി എടുത്ത് കറങ്ങിയാണ്, ഇത്രയും ജസ്റ്റ് ഇപ്പൊ ഇത്തിരി അടങ്ങിയിരിക്കുന്നതാണ്. വാശി പിടിച്ച വാശിയാട്ടോ. ഇപ്പൊ ഇപ്പൊ അറിവാകുമല്ലേ, ചെയ്യണം മതിയാവോളം ചെയ്യണം. ആള് സ്വയമേ ഇട്ടിട്ട് പോകും എന്ത് കാര്യമായാലും. കാണുമ്പോൾ ഒരു ആക്രാന്തമുണ്ടല്ലോ, അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ പിന്നെ അറിവാകുന്നതിന്. പിന്നെ ഇവിടെ നമ്മുടെ ഈ തൊട്ട് ഫ്രണ്ടിൽ ഒരു വീടുണ്ട് കേട്ടോ, അവിടെ വെല്ലുമ്മയുണ്ട്. നമ്മൾ ഇളയമ്മന്നാണ് വിളിക്കുന്നത്. ഇളയമ്മ ഇവിടെ ഇവിടെ കിടന്ന് കാറിയപ്പോഴത്തേക്ക് ഒരു ദിവസം എന്റെ അടുത്ത് കണ്ടാണേ, ആ ഇതൊക്കെ എന്ത് വിഷ്ണു ഇതിലപ്പുറമായിരുന്നു, ഇതൊക്കെ നിസ്സാരം വിച്ചുണ്ടല്ലോ, ഈ കനാലെ കിടന്ന് ഇങ്ങനെ ചുറ്റുവായിരുന്നെന്ന്. അമ്മനെ പീഡിച്ചോ, അമ്മ പീഡിച്ചാലൊന്നും നിക്കത്തില്ല കേട്ടോ. പണ്ടല്ല, ഇപ്പോഴല്ലേ നമ്മുടെ റോഡൊക്കെ വന്നത്. ഇത് കോൺക്രീറ്റ് ചെയ്തൊന്നും അല്ലായിരുന്നു അന്ന്, കല്ലിന്റെ ആയിരുന്നു. ഏത് കനാൽ? ഇത് കഴിഞ്ഞിട്ടായിരുന്നു സിമന്റ് ഒക്കെ. ഈ കനാലിൽ നീന്തിയാണല്ലേ വെച്ചു ഫസ്റ്റ് കൈവേദന വന്നത്. കനാലേ പിന്നെ അവിടുന്ന് തുടങ്ങി. അന്നൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ അങ്ങനെ വെള്ളമൊക്കെ വന്നാലും അഴുക്ക് വെള്ളം കാര്യങ്ങളും. അഞ്ചു ദിവസം നിൽക്കും, ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അഞ്ചു ദിവസം നിൽക്കും, ആറു ദിവസമൊക്കെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിലൊക്കെ രണ്ടു പ്രാവശ്യമൊക്കെ വന്ന് പോയിരുന്നു വെള്ളമൊക്കെ. കണ്ട പല ആൾക്കാരെ ഈ പ്രദേശത്തുള്ള എല്ലാവരും വന്നു ചാടും, നീരാട് അതൊക്കെ പരിപാടി. ബ്ലോക്ക് ചെയ്ത് വെക്കല്, അത് വെള്ളം ഡാം പോലെ ആക്കല്, എന്നിട്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടോളയും. അപ്പൊ ഒരു ഒഴുക്കല്ലേ, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാ. അയ്യൊരു കാര്യം പറഞ്ഞു, അയ്യോ. അപ്പൊ വിച്ചു ഫുഡ് അടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അന്നത്തേക്ക് ഞാൻ വീണ്ടും വിളിച്ചു വരുത്തിയാണ്. കാര്യം നമ്മള് നോയമ്പാണ് കേട്ടോ, സൺഡേ ആയിട്ട് വിച്ചുവിന് എങ്ങനെ ചോറിറങ്ങും. വിച്ചു ആ നവരാത്രി ഉത്സവത്തിന്റെ അതൊക്കെ അമ്മ ഇവിടെ മസ്റ്റ് ആയിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആ അയ്യോ, ഇതാ ഒരു ശിഞ്ചപ്പെണ്ണോ. ശിഞ്ചപ്പെണ്ണ് ഇപ്പൊ കിടന്ന് കൂട്ടോ. ഡാഡിനെ കണ്ടില്ലെന്ന് പറഞ്ഞ ഒരു ഡാഡി ഇവിടെ ഉണ്ട്, എന്തോ ഫോൺ കോളിലെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ശിനു ബായോ, ശീനു അച്ചു മാറിന്ന്, അച്ചു കുഞ്ഞിനെ ഒന്ന് നോക്കട്ടെ. അവക്ക് കടല പോണക്കുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അത് നമ്മള് പൊടിച്ചിട്ടാട്ടോ കൊടുക്കുന്നത്, അല്ലാണ്ട് കൊടുക്കില്ല. കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. കടല എന്ന് വെച്ചാൽ കപ്പലണ്ടി. ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇതാണല്ലോ അല്ലെ. ശീനു കാറിച്ചൊക്കെ മാറിയോ? അപ്പൊ കുഴപ്പമില്ല, പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു പിടി പിടിക്കും. ലേഡി കുഞ്ഞി വാലെ വാലെ ഓരോന്നോ പോകുന്നുണ്ട് കേട്ടോ. രാവിലെ അമ്മ എന്താണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കി പോവാ കേട്ടോ. എന്താണ്ട് മറത്തിടാനുള്ള പ്ലാനിങ് ആണ്. മോര് കറി അച്ചിമീനൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇവിടെ. നവരാത്രി നവരാത്രി ദീപം അതാണ്. ഒരു ടിന്നിനകത്താണ് കേട്ടോ ഇവിടെ പാപ്പപാത്രം വെച്ചേക്കുന്നത്. ഒരു ബക്കറ്റും ഒരു ബക്കറ്റും ഒരു ടിന്നും ആണ് ഇവിടുത്തെ പാപ്പപാത്രങ്ങൾ. ബക്കറ്റ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ പ്രത്യേകിച്ച് സാധനമൊന്നുമില്ല.
തീർക്കും. അച്ചു അപ്പച്ചയും നിറച്ച് 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 വെക്കും കേട്ടോ എല്ലാ സാധനങ്ങളും. ഇപ്പൊ എന്തൊക്കെ മെഴുക്കുരട്ടി ഉണ്ടെന്ന് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ സൺഡേ ആയിട്ട് കറി. എല്ലാവരും എല്ലാവരും ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ നവരാത്രിയായിട്ട്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ മോര് കാച്ചുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വേറെ രീതിയാണ്. നമ്മുടെ വീട്ടില് മഞ്ഞ കളർ. എന്താ മമ്മി മമ്മിക്ക് ചോറുണ്ടോന്നുണ്ടോ? അമ്മ ഒരു ദിവസം പട്ടടിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പം കപ്പയാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് മോര് കാച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ ഉച്ചയ്ക്ക് ഒരു തട്ട് കേട്ടാ. അതെന്നെയല്ല ഗൈസ്, അമ്മ വേറെ ആരെയോ ഓർത്ത് പറഞ്ഞു തന്നെ കേട്ടോ. ഞാൻ അങ്ങനെ പറയത്തില്ല. എന്നിട്ട് സാർ അത് ഉഴുന്നുവടയോ? അവിച്ചൂന്റെ എടുത്ത് കിടക്കുന്ന തുണികളൊക്കെ മടക്കാനായിട്ടുള്ളതാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല. രാവിലെ ആയി എന്നല്ല എടുത്തിട്ടേക്കുന്നതാണ്. എന്നിട്ട് സാറിന് അത് ആര് മേടിച്ചതാ? ഇത് സിന്ധുവമ്മ കേട്ടോ അല്ലേ. രാവിലെ അച്ഛന്മാരെടുത്ത് വന്ന് കുറുമ്പ് കാണിച്ച് അച്ഛമ്മ ഇവിടെ കയറ്റി ഇരുത്തിയേക്കാണ് കേട്ടോ. പാറും പൂഞ്ചും എല്ലാം ഇവിടെയാണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നത്. ഒരു കപ്പും ഗ്ലാസ് കിട്ടിയതേ. ചീനു എന്തിട്ട് തിന്നണേ? പപ്പടം. പപ്പടം എന്ന് പറഞ്ഞ പപ്പടം പപ്പടം പറഞ്ഞേ പറഞ്ഞേ. ജാനി ഏതാ? ജാനി മോന്റെ പേരെന്താ? മര്യാദയ്ക്ക് ഇതെല്ലാം ഇടുക്കി വെച്ച് പറഞ്ഞോണ്ടി നട്ടു. ഇവിടെ വന്നപ്പം സൈലന്റ് ആയി പോയി. ആ സിന്ധമ്മ വെറുതെ വിടില്ല. സിന്ധമ്മ പറയിപ്പിക്കും. പറ പോന്നെ പറ മോനെ. സിന്ധമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടായിക്കോട്ടോ. ചാനി എന്ന് പറ അമ്മയുടെ പൊന്നാരാന്ന് ചോദിക്കുമ്പോ ഞാനാന്ന് പറയും. എല്ലാം പറയുമായിരുന്നു കേട്ടോ. ഇപ്പം വാവ് രാവിലെ ഇവിടെ നിന്നാ കണിക്കൊന്നയൊക്കെ കിട്ടിയേ. കണിക്കൊന്നയൊക്കെ ഇനിയിപ്പോ സീസൺ ആണോ? ഡിസംബർ സീസൺ, ക്രിസ്മസിന്റെ. അതെവിടുന്നാ? നോക്കിയാ കിട്ടില്ല. എന്നാ ഒരു വൈൻ്റെ അപ്പം കൂടെ കണിക്കൊന്നാരോടെ ഒന്ന് എടുത്തോ. അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. കൂട്ടത്തിലൊരു ബെല്ലൈക്കും കൂടി ഇടിച്ചു പിടിച്ചേക്കാം. അടുത്ത വർഷത്തെ വിഷുവിന് വേണ്ടി ഇപ്പോഴും ഇവിടെ കണിക്കുന്ന. അപ്പൊ എല്ലാവർക്കും.